കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മദ്യലഹരിയിൽ വീണ്ടും യുവാക്കളുടെ അഭ്യാസം. കൊല്ലം ചിന്നക്കടയിൽ മദ്യലഹരിയിൽ അമിത വേഗതയിൽ ബൈക്കിലെത്തിയ യുവാക്കൾ പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ അടിച്ചു തെറിപ്പിച്ചു. അപകടമുണ്ടാക്കിയ ബൈക്ക് യാത്രികർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ചിന്നക്കടയിൽ ബുധനാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം നടക്കുന്നത്. റോഡിൽ വാഹനങ്ങൾ പരിശോധിക്കുകയായിരുന്നു ശ്രീജിത്ത്, പ്രശാന്ത് എന്ന രണ്ട് പോലീസുകാർ. ഈ പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ബൈക്ക് ഓടിച്ച വിൻസെന്റ് എന്ന യുവാവ് പോലീസ് കാവലിൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശ്രീജിത്തിനെ ആദ്യം ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. പ്രശാന്ത് പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബൈക്കിൽ ഉണ്ടായിരുന്ന സനലിനെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാക്കൾക്ക് ഹരം പകരുന്ന ഒന്നാണ് അമിത വേഗത്തിലുള്ള ബൈക്കുകളിലെ യാത്രകൾ. ഈ യാത്രക്കാരിൽ അധികവും 17-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ്. വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഇവരുടെ സംരക്ഷണത്തിൽ യാതൊരു താല്പര്യവും ഇല്ലെന്ന് വേണം കരുതാൻ. നമ്മുടെ നിരത്തിന് അനുയോജ്യമല്ലാത്ത വാഹനങ്ങളാണ് ഈ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. അതും ലക്ഷക്കണക്കിന് വിലയുള്ള വാഹനങ്ങൾ. അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലെ കാശിൻ്റെ ഹുങ്കാണ് ഈ കുട്ടികളിൽ പലരും നിരത്തുകളിൽ സാധാരണക്കാരൻ്റെ മേൽ കാണിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിന്നക്കട ഭാഗത്ത് തന്നെ യുവാവ് അപകടകരമായ രീതിയിലുള്ള ബൈക്ക് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയതിന് യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അന്ന് യുവാവ് ഉപയോഗിച്ച ബൈക്ക് അനുവദനീയമല്ലാത്ത രീതിയിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയതായിരുന്നു. ശരിക്കും ഈ കുട്ടികളുടെ വിവരമില്ലായ്മയ്ക്ക് മുന്നിൽ നോക്കുകുത്തികളായി നിൽക്കേണ്ടി വരുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാണ്. അമിത വേഗതയിൽ വാഹനം കൈകാര്യം ചെയ്തതിന് ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തു കഴിയുമ്പോൾ കയ്യിൽ കിട്ടിയ പ്രതിയെ ഒന്ന് നന്നായി ബോധവൽക്കരിക്കുന്നതിന് മുമ്പ് തന്നെ മുകളിൽ നിന്നും സമ്മർദ്ദമുണ്ടാകും ഇവരെ വിട്ടയക്കാൻ. വീട്ടുകാർക്ക് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ കുട്ടികൾ നിരത്തിൽ എന്ത് അഭ്യാസവും ചെയ്യാൻ മുതിരും. അമിത വേഗതയും ഒപ്പം മദ്യലഹരിയും കൂടെ ആകുമ്പോൾ യുവാക്കൾക്ക് അവർ എന്താണ് ചെയ്യുന്നത് എന്ന ഒരു ബോധം പോലും ഉണ്ടാകില്ല. മദ്യലഹരിയിൽ യുവാക്കൾ വരുത്തി വയ്ക്കുന്ന അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവർ നിരവധിയാണ്. നിരപരാധികളാകും ഇവിടെ ബലിയാടുകൾ ആകുന്നത്. ഇത് വീട്ടിലുള്ളവർ തന്നെ വിചാരിച്ചാൽ മാത്രമേ കുറയ്ക്കാൻ സാധിക്കൂ. ഇത്തരക്കാരെ പാഠം പഠിപ്പിക്കാൻ പോലീസ് എന്തൊക്കെ നിയമങ്ങൾ സ്വീകരിച്ചാലും അതിനേക്കാൾ വേഗതയിൽ കുട്ടികളിലെ ഈ പ്രവണത കൂടുകയാണ്. കുടുംബങ്ങളിൽ നിന്ന് ഇതൊക്കെ തടയാൻ രക്ഷകർത്താക്കൾ തന്നെ മുൻകൈയെടുക്കണം. കുട്ടികളെ നന്നായി ബോധവൽക്കരിക്കണം. കുട്ടികൾക്ക് ലൈസൻസ് കിട്ടിയാൽ പോലും ഒരു പക്വതയില്ലാതെ ഇവരെ റോഡുകളിൽ വണ്ടി കൊണ്ട് പോകാൻ സമ്മതിക്കരുത്. ഇവരുടെ ജീവിതം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷിതരായിരിക്കേണ്ടത് കുട്ടികളുടെ മാത്രമല്ല, ഒപ്പം നിരത്തുകളിൽ കൂടി യാത്ര ചെയ്യുന്നവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന ബോധ്യം അവരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇന്ത്യയിൽ യുവാക്കൾക്കിടയിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനമാണ് മദ്യപാനം വർദ്ധിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മദ്യവിൽപ്പനയിലും ലഹരി മരുന്ന് വിതരണത്തിലും കേരളം വളരുകയാണ് എന്ന സത്യം മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. വീടുകളിൽ കുട്ടികൾക്ക് മുന്നിൽ രക്ഷിതാക്കൾ ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. ഇത് മലയാളികളുടെ ദുരഭിമാനത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുവാക്കൾ മദ്യത്തിന് അടിമകളാകുന്നതിൽ അതിശയകരമായ ഒന്നുമില്ലാതായിരിക്കുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീടുകളിൽ തുല്യത കൈവന്നതോടെ പൊതുസ്ഥലങ്ങളിൽ പോലും മദ്യപിക്കുന്നതിനും അഴിഞ്ഞാടുന്നതിനും ഇരുകൂട്ടർക്കും യാതൊരു പേടിയുമില്ലാത്ത അവസ്ഥയാണ്. ബാറുകൾ പൂട്ടിയതോടെ മയക്കുമരുന്നിലേക്ക് യുവാക്കൾ തിരിഞ്ഞു എന്ന് പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. മക്കളെ കേൾക്കാനോ അവരെ ശ്രദ്ധിക്കാനോ അവരോടൊപ്പം കുറച്ച് സമയം ചെലവിടാനോ അവരെ ഒന്ന് താലോലിക്കാനോ സമയമില്ലാത്ത മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഒറ്റപ്പെടുമ്പോൾ പണക്കൊഴുപ്പിൽ ആർത്തുല്ലസിക്കാൻ സന്ദർഭം ലഭിക്കുമ്പോൾ യുവാക്കൾ ലഹരി തേടി പോകും എന്ന് തന്നെയാണ് മനഃശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. സമാന പ്രശ്നക്കാരും ചിന്താഗതിക്കാരുമായ യുവാക്കൾ ഒത്തുകൂടുമ്പോൾ എല്ലാം മറക്കാനായി തേടുന്നത് ലഹരി മരുന്നുകളാണ്. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് താഴെയും പ്ലാറ്റ്ഫോമുകളിലും പാർക്കിംഗ് ഏരിയകളിലും അതുപോലെ ബസ് സ്റ്റാൻഡുകളിലുമൊക്കെ ഇന്ന് യുവാക്കൾ കൂടുന്നത് പലപ്പോഴും ഇതുപോലെ ലഹരി മരുന്നും മദ്യവും ഷെയർ ചെയ്യാനാണെന്നത് ഇന്നത്തെ കൗമാരക്കാരുടെ പ്രത്യേകതയാണ്. പക്ഷെ യുവാക്കളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നത് യുവതലമുറയുടെ ജീവന് വേണ്ടി അധികൃതർ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. അമിത വേഗതയും മദ്യപാനവും യുവാക്കളിൽ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരാഴ്ചയിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ നിരവധിയാണ്. കൊറോണ പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അപകടമുണ്ടായാൽ പോലും ഒരു സ്വകാര്യ ആശുപത്രിയിൽ അപകടമുണ്ടായ ആളെ കൊണ്ടു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്ന എല്ലാ യുവാക്കളും കരുതലോടെ വാഹനം കൈകാര്യം ചെയ്യുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.